പ്രതീക്ഷിക്കപ്പെട്ട തോൽവി തന്നെയാണ്. കാരണം മുംബൈ സിറ്റി എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗ് പോയിൻറ്റ് ടേബിളിൽ വളരെ സേഫായി നിൽക്കുന്ന ഒരു ടീമാണ്. മത്സരത്തിന് മുമ്പ് രണ്ടാം സ്ഥാനം, കേരള ബ്ലാസ്റ്റേഴ്സ് ഒൻപതാം സ്ഥാനത്തും. അതുകൊണ്ട് തന്നെ മത്സരത്തിൽ വളരെ വ്യക്തമായ മുൻതൂക്കം കിക്ക് ഓഫിന് മുമ്പ് തന്നെ മുംബൈ സിറ്റി എഫ് സിക്കുണ്ടായിരുന്നു. മത്സരം തുടങ്ങി കണ്ടത് നമ്മുടെ പ്രതിരോധത്തിൻ്റെ വളരെ കുറ്റകരമായ വീഴ്ചകളാണ്. റഫറിങ് നമുക്ക് വളരെ നേരത്തെ അറിയാം, ധാരാളം മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എങ്കിൽ പോലും പ്രതിരോധക്കാർ, പ്രത്യേകിച്ച് കിബു വിക്കുന എന്ന പരിശീലകൻ, ഡിഫൻസിൽ ആരെയൊക്കെ പരീക്ഷിക്കും എന്നുള്ള ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈദരാബാദ് എഫ് സിക്കെതിരായ മത്സരത്തിൽ വിദേശ ഡിഫൻഡർമാരെല്ലാം മാറ്റി ഇന്ത്യൻ ഡിഫൻസിനെയാണ് അദ്ദേഹം പരീക്ഷിച്ചത്. ആ മത്സരമാണ് രണ്ട് ഗോളിന്, അബ്ദുൽ ഹക്കുവിൻ്റെ ഗോളോടുകൂടി രണ്ട് ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത്. അതുകൊണ്ട് തന്നെ ആ നാല് പേരെ മാറ്റുമോ, കോസ്റ്റയും കോനയും എല്ലാം തിരികെ വരുമ്പോൾ ആർക്കൊക്കെ അവസരം കൊടുക്കും എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും കോസ്റ്റ വന്നു, അദ്ദേഹമാണ് പ്രധാനപ്പെട്ട ഡിഫൻഡറെ മാറിയത്. അതേ കോസ്റ്റയുടെ പിഴവുകൾ, പ്രത്യേകിച്ച് ആ മൂന്നാം മിനിറ്റിൽ കണ്ട പെനാൽറ്റി. പെനാൽറ്റി ബോക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ആ പെനാൽറ്റി ബോക്സിൽ ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടതിൽ ടീമിൻ്റെ ഡിഫൻഡർമാരാണ്. എതിർ താരങ്ങൾ പെനാൽറ്റി ബോക്സ് ലക്ഷ്യമാക്കി വരുന്നതിന് പ്രത്യേക കാരണങ്ങളുണ്ട്. ഗോളടിക്കണം, ഇനി ഗോളടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ ഫ്രീ കിക്കുകളാണെങ്കിൽ അല്ലെങ്കിൽ പെനാൽറ്റി കിക്കുകളാണെങ്കിൽ ഇതൊക്കെ സമ്പാദിക്കണം, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വരുന്നത്. അപ്പോഴോ ഡിഫൻസ് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ വരുത്തുക അല്ലെങ്കിൽ പിഴവുകളിലേക്ക് ഡിഫൻസിനെ നയിക്കുക എന്നുള്ളത് എതിർ നിരയിലെ താരങ്ങളുടെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിലൊന്നാണ് ആധുനിക ഫുട്ബോളിംഗ്. അതുകൊണ്ട് തന്നെ കണ്ടു നമ്മൾ ഹ്യൂഗോ ബോമസ് എന്ന ശക്തനായ ഒരു മധ്യനിരക്കാരൻ, ലീ ഫോണ്ടെയ്ൻ എന്ന നല്ലൊരു സ്ട്രൈക്കർ, അഹമ്മദ് ജൗഹേ എന്ന നല്ലൊരു മധ്യനിരക്കാരൻ. ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ ഓടി വരുമ്പോഴുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തെ അകറ്റുക എന്നുള്ളത്, പെനാൽറ്റി ബോക്സിലാണ് നിങ്ങൾ സമ്മർദ്ദത്തിൽ അടിപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഫൗൾ വരുത്തിയാൽ ഇനി ഫൗൾ വരുത്തണ്ട. കാരണം നമ്മൾ പന്തിനായിട്ട് പരിശ്രമിക്കുമ്പോൾ, ഒരു പക്ഷേ പെനാൽറ്റി ബോക്സിലേക്ക് വരുന്ന പന്തിനായി പരിശ്രമിക്കുമ്പോൾ പന്ത് കിട്ടാതെ നമ്മൾ എതിരാളിയുടെ ദേഹത്തോ അല്ലെങ്കിൽ എതിരാളിയുടെ വീഴ്ചക്കോ കാരണക്കാരനായേക്കാം. അവിടെയാണ് പെനാൽറ്റി വരുന്നത്. അങ്ങനെയാണ് ആദ്യത്തെ പെനാൽറ്റി വരുന്നത്. ആ പെനാൽറ്റി സുന്ദരമായ ഡിഫൻസിൻ്റെ വീഴ്ചയാണെങ്കിൽ അത് ലീ ഫോണ്ടെയ്ൻ നല്ല ഗോളാക്കി മാറ്റുന്നുണ്ട്. പിന്നെ 11-ാം മിനിറ്റിൽ, അവിടെയാണ് ഒരുപക്ഷെ ഏറ്റവും നല്ല ഗോളാണത്. അഹമ്മദ് ജൗഹോ സ്വന്തം ഗോൾ ബോക്സിൽ നിന്നും പായിച്ച ഒരു വലിയ ഷോട്ട്. ആ ഷോട്ട് നേരെ വരുന്നത് ബൗമസിലേക്കാണ്. ബൗമസ് രണ്ട് നിഷു കുമാർ ഉൾപ്പെടെയുള്ള ഡിഫൻഡർമാരെ പിറകിലാക്കി, ഗോൾ കീപ്പർ ആൽബിനോ ഗോമസിനെയും പിറകിലാക്കി തൊടുത്ത ഗോൾ 2-0 എന്ന രീതിയിൽ. ആ ഗോൾ സുന്ദരമാണ്. പക്ഷേ അവിടെയും നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഡിഫൻസിൻ്റെ അലംഭാവമാണ്. കാരണം അത്രയും ഒരു ഷോട്ട്, അതായത് ഡിഫൻസ് അത്രയും ബൗമസിനെ ഫ്രീ ആക്കി എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു അത്. ആ രണ്ട് ഗോൾ 11 മിനിറ്റിനകമാണ് വീണത്. അതോടുകൂടി തന്നെ കാര്യങ്ങളാകെ മാറിയിട്ടുണ്ട്. പക്ഷേ കേരളം കളിച്ചു അതിനുശേഷം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാൾ സഹൽ അബ്ദുൾ സമദാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേസ് ഭയങ്കരമാണ്. നമ്മളൊരു ഒരു പേസ് ചാർട്ട് നോക്കിയാൽ തന്നെ ഏറ്റവും വേഗതയിൽ അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ വളരെ പ്രകടമായിരുന്നു. പക്ഷേ പലപ്പോഴും സഹലിന് പറ്റുന്നത് സഹൽ പന്ത് കൈമാറുന്നതിൽ പിശുക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ മുംബൈ എഫ് സിയുടെ ഒരു പ്രത്യേകത പാസിംഗ് ഗെയിമാണ്. അവർ എത്രയാണ് പാസ് കൊടുക്കുന്നത്? നമ്മളിപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പെനാൽറ്റി സെക്കൻഡ് പോസ്റ്റിൽ പോലും ലീ ഫോണ്ടെയ്ൻ ഒരു പന്ത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പാസിംഗ് ഫുട്ബോളിലെ ഒരു കൃത്യത, ഒരു പ്രൊഫഷണലിസം അവർ കാണിക്കുമ്പോൾ സഹലാണെങ്കിലും മറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണെങ്കിലും പലപ്പോഴായിട്ട് ഇപ്പോൾ മൺറോ തന്നെ സ്വന്തമായിട്ട് സ്കോർ ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഒരുപക്ഷെ അവർ പോകുന്നുണ്ട്. സഹൽ അബ്ദുൽ സമദിന് തന്നെ ഇന്നലെ ധാരാളം 21 ഗോൾ ഷോട്ടുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പായിച്ചത്. അതിലൊരു 6-7 ഷോട്ടുകൾ സഹലിൻ്റെ വകയായിരുന്നു. കൃത്യതയിലേക്ക് സഹലിൻ്റെ ഷോട്ടുകൾ പോകുന്നുണ്ട്. ഒരു ഷോട്ട് അമരീന്ദർ സിംഗ് വളരെ മനോഹരമായിട്ട് സേവ് ചെയ്യുന്നൊരു കാഴ്ച നമ്മൾക്കുണ്ട്. എന്തായാലും മൊത്തം മത്സരത്തെ വിലയിരുത്തുമ്പോൾ 2 ഗോളിന് തോറ്റു എന്നുള്ളതിനൊപ്പം
നമ്മുടെ ഡിഫൻസ് വളരെ പരിതാപകരമായി മാറുന്ന കാഴ്ച. ഈ മത്സരം മാത്രമല്ല, നമ്മൾ മൊത്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 8 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് വളരെ പ്രകടമായി കണ്ട ഒരു കാര്യം. പ്രതിരോധത്തിന് നന്നായിട്ട് പിഴക്കുന്നുണ്ട്. അതിനിടയിൽ ആൽബിനോ ഒരു പെനാൽറ്റി സേവ് ചെയ്തു, അല്ലെങ്കിൽ ഗോള് 3 ആവുമായിരുന്നു. എന്തായാലും ജയത്തോടുകൂടി മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാനെ പിറകിലാക്കിയിട്ട് 1-ാം സ്ഥാനത്തേക്ക് വന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും 9-ാം സ്ഥാനത്ത് തന്നെ, 8 മത്സരങ്ങൾ 6 പോയിൻ്റ് എന്ന രീതിയിൽ വളരെ പിറകിൽ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് ഈ മത്സരം നൽകിയ ഏറ്റവും ദയനീയമായ കാഴ്ചയും.